ഉത്തർപ്രദേശിൽ ഉറപ്പായും ജയിക്കുമെന്ന് ബി ജെ പി ഒരു വശത്ത് പറയുമ്പോഴും അവരുടെ ആഭ്യന്തര സർവേ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അത്ര ശുഭസൂചകമല്ല. 300 സീറ്റുകൾക്കപ്പുറം നേടി സുരക്ഷിതമായി വിജയതീരത്തണയാം എന്ന് ബി ജെ പി ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ജാട്ടുകൾക്കും മുസ്ലിങ്ങൾക്കും സ്വാധീനമുള്ള 150 മണ്ഡലങ്ങളിൽ തങ്ങളുടെ കാര്യം തുലാസിലാണ് എന്നുള്ള കാര്യം ബി ജെ പിയുടെ ആഭ്യന്തര സർവേ ചൂണ്ടിക്കാട്ടുന്നു. സമാജ്വാദി പാർട്ടി സമാനതകളില്ലാത്ത മുന്നേറ്റം ആ 150 സീറ്റുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ 150 സീറ്റുകളുടെ വിധിയായിരിക്കും ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഭാവിക്ക് തീരുമാനമുണ്ടാക്കുക എന്നാണ് ആഭ്യന്തര സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അസദുദ്ദീൻ ഒവൈസിയെ തങ്ങളുടെ കുത്തിത്തിരിപ്പ് ഏജന്റായി ഉത്തർപ്രദേശിൽ പരീക്ഷിച്ചുവെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ പ്രതീക്ഷിച്ചതുപോലെ എസ് പിയിൽ നിന്ന് അടർത്തി മാറ്റുന്നതിൽ ഒവൈസി വിജയിച്ചിട്ടില്ല എന്നാണ് ആ ആഭ്യന്തര സർവേയിലെ പ്രധാന കണ്ടെത്തൽ. ഒവൈസി എല്ലായിടത്തും ഇറക്കുന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ, ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചുകൊണ്ട് പോവുക, ബി ജെ പിക്ക് സുരക്ഷിതമായി ജയമൊരുക്കി കൊടുക്കുക. ആ തന്ത്രം ഫലപ്രദമായിട്ടില്ല എന്ന് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായും എസ് പി ആർ എൽ ഡി സഖ്യത്തിലേക്കാണ് ഇത്തവണ പോയിരിക്കുന്നത് എന്നവർ ഉറപ്പിക്കുന്നു. കർഷക സമരമുണ്ടാക്കിയ പ്രത്യാഘാതങ്ങളും ആർ എൽ ഡിയുടെ സമാജ്വാദി പാർട്ടിയോടൊപ്പം ചേർന്നുള്ള മുന്നോട്ടു പോക്കും ജാട്ട് വിഭാഗത്തെ, കഴിഞ്ഞ തവണ ബി ജെ പിയോട് ചേർന്ന് നിന്ന ജാട്ട് വിഭാഗത്തെ ഒരു വലിയ തോതിൽ സമാജ്വാദി പാർട്ടി സഖ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 150 മണ്ഡലങ്ങളുടെ കാര്യം പ്രധാനമായി തന്നെ പറയുന്നത്. ഇപ്പോൾ 150 മണ്ഡലങ്ങളിൽ ജാട്ടുകൾക്കും മുസ്ലിങ്ങൾക്കും നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് അടിതെറ്റിയാൽ ഭരണവും സമാജ്വാദി പാർട്ടിക്ക് മുന്നിൽ വയ്ക്കേണ്ടി വരുമെന്ന് അവർ പറയുന്നു. ഇതിനിടയിൽ അമിത്ഷാ നടത്തിയ ഒരു വലിയ രാഷ്ട്രീയ തന്ത്രമുണ്ടായിരുന്നു, ബി എസ് പി ഭയങ്കര പാർട്ടിയാണ് എന്ന് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്നു. ഉത്തർപ്രദേശിൽ ബി എസ് പിയുടെ പ്രാധാന്യം കുറഞ്ഞിട്ടില്ല എന്ന് പ്രസംഗിക്കുന്നു. എതിരാളികളായി നിന്ന് നിൽക്കുന്ന ഒരു പാർട്ടി ഭയങ്കര പാർട്ടിയാണ് എന്ന് ഒരാൾ പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥമെന്താണ്? അതായത് ബി എസ് പിക്ക് പരമാവധി വോട്ടുകൾ സമാഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ബി എസ് പിക്ക് അങ്ങനെ സമാഹരിച്ചു കൊടുക്കുന്ന വോട്ടുകൾ എസ് പിക്ക് പോകേണ്ട വോട്ടുകളാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബി എസ് പിയെ പുകഴ്ത്തി പറയാനും ബി ജെ പിക്ക് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ഭയങ്കരമായ പ്രസക്തി ഉണ്ട് എന്ന് പറയാനും അമിത്ഷാ പോലും തയ്യാറായത്. ഭയം ഇങ്ങനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു ബി ജെ പിയെ. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഈ ആഭ്യന്തര സർവേയിലും തെളിഞ്ഞു കാണുന്നുണ്ട്. അത്ര എളുപ്പത്തിൽ വിജയിച്ച് കയറാവുന്ന ഒരു സാഹചര്യമല്ല അവസാന ഘട്ടങ്ങളിലേക്ക് നടക്കുന്ന ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ ചിത്രം നൽകുന്ന സൂചന എന്നാണ് ബി ജെ പിയുടെ ആഭ്യന്തര സർവേയിൽ സുവ്യക്തമായി തന്നെ പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒവൈസിയെ കൊണ്ടുവന്ന് കാണിച്ച പണി ഫലപ്രദമായിട്ടില്ല. ബി എസ് പിയെ പുകഴ്ത്തിയടിച്ച് സമാജ്വാദി പാർട്ടി വോട്ടുകൾ ബി എസ് പിക്കാർ കൊണ്ടുപോയിക്കൊള്ളും എന്നുള്ള ചിന്തയിൽ നടത്തിയ നീക്കങ്ങളും വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ 150 മണ്ഡലങ്ങളായിരിക്കും ഉത്തർപ്രദേശിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോവുക എന്ന നിഗമനത്തിലേക്ക് എത്തി നിൽക്കേണ്ടി വരുന്നു നിരാശയോടെ ബി ജെ പിക്ക്.